ഇന്ന് ജൂലൈ പത്ത് എനിക്ക് ജീവിതം ക്രിസ്തുവും മരണ നേട്ടവുമാണ് എന്ന തിരുവചനം തങ്ങളുടെ ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കി വേണ്ടി ധീരതയുടെ രക്തസാക്ഷിത്വം വരിച്ച ഏഴ് സഹോദരരുടെയും അമ്മ ഫെലിചിത്താസിനെയും തിരുനാൾ ദിനം അന്റോണിനുസ് ചക്രവർത്തിയുടെ കാലത്ത് റോമായിൽ വെച്ച് നടന്ന കരൾ അലിയിക്കുന്ന ഒരു സംഭവത്തിന്റെ ചരിത്രമാണിത് ഫെലിചിത്താസ് എന്നൊരു വിധവയ്ക്ക് ഏഴ് മക്കളുണ്ടായിരുന്നു ഭർത്താവിന്റെ മരണശേഷം ഈ വിധവ തന്റെ കുട്ടികളെ പ്രാർത്ഥനയിലും ഉപവാസത്തിലും ദൈവഭക്തിയിലും വളർത്തിക്കൊണ്ടുവന്നു ഇവരുടെ സന്മാതൃക കണ്ട് വിജാതീയർ പലരും ക്രിസ്തു മതം ആശ്ലേഷിക്കാനിടയായി ഇത് വിജാതീയ പുരോഹിതന്മാരെ പ്രകോപിപ്പിക്കുകയും ഫെലിശിദാസിനെതിരായി ചക്രവർത്തിയുടെ അടുക്കൽ അവർ ആവലാതിപ്പെടുകയും ചെയ്തു അവളുടെ ക്രിസ്തുമത ഭക്തി ദേവന്മാരുടെ ആരാധനയിൽ നിന്ന് ജനങ്ങളെ അകറ്റുന്നതിനാൽ ദേവന്മാരുടെ സഹായം സാമ്രാജ്യത്തിന് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നുവെന്ന് അവർ പരാതിപ്പെട്ടു ഈ സ്ത്രീയോടും മക്കളോടും ദേവന്മാരെ ആരാധിക്കണമെന്ന് ചക്രവർത്തി ആജ്ഞാപിച്ചാലേ സാമ്രാജ്യത്തിന് ദേവന്മാരുടെ അനുഗ്രഹം ഉണ്ടാകുകയുള്ളൂ എന്ന് അവർ വാദം മുഴക്കി പുരോഹിതന്മാരുടെ ഇഷ്ടം നിറവേറ്റി കൊടുക്കാൻ റോമായിലെ പ്രിഫക്റ്റ് ആയിരുന്ന പുബ്ലിയൂസിനോട് ചക്രവർത്തി ആജ്ഞാപിച്ചു അദ്ദേഹം ഫെലിജിതാസിനെയും ഏഴ് മക്കളെയും അറസ്റ്റ് ചെയ്തു മധുര വാഗ്ദാനങ്ങൾ ഫലിക്കാതായപ്പോൾ പ്രിഫക്റ്റ് പറഞ്ഞു ഫെലിജിതാസ് മക്കളോട് ദയ കാണിക്കുക അവർ യുവാക്കളാണ് വലിയ സ്ഥാനമാനങ്ങൾ അവരെ കാത്തിരിക്കുന്നു പുണ്യവതിയായ അമ്മ പ്രതിവദിച്ചു അങ്ങയുടെ കാരുണ്യം ക്രൂരതയാണ് അങ്ങ് ഉപദേശിക്കുന്ന ഈ കാരുണ്യം എന്നെ ക്രൂരയായ ഒരമ്മയാക്കും അനന്തരം മക്കളുടെ നേരെ തിരിഞ്ഞ് അവൾ പറഞ്ഞു എൻ്റെ മക്കളെ ഈശോയും അവിടുത്തെ വിശുദ്ധരും സ്വർഗത്തിൽ നിങ്ങളെ കാത്തു നിൽക്കുന്നു അവിടേക്ക് നോക്കുവേൻ അവിടുത്തോടുള്ള സ്നേഹത്തിൽ നിങ്ങൾ വിശ്വസ്തരായിരിക്കുവേൻ നിങ്ങളുടെ ആത്മാക്കൾക്കായി നിങ്ങൾ ധീരതാപൂർവം സമരം ചെയ്യുവാൻ പുബ്ലിയൂസ് ഏഴുപേരെയും തനിച്ച് വിളിച്ച് ദേവന്മാരെ ആരാധിക്കാൻ ഉപദേശിച്ചു ഏഴുപേരും നിത്യാഗ്നിയിൽ പോകുന്നതിനേക്കാൾ രക്തസാക്ഷിത്വത്തെ സ്വാഗതം ചെയ്തു മൂത്ത മകൻ ജാനുവരിയൂസ് ഗതകൊണ്ടടിച്ചു കൊല്ലപ്പെട്ടു ഫെലിക്സിനെയും ഫിലിപ്പിനെയും അതുപോലെ തന്നെ ഗതകൊണ്ട് അടിച്ചുകൊന്നു സിൽവാനൂസിനെ ഒരു മലയുടെ മുകളിൽ നിന്ന് കീഴോട്ട് തള്ളിയിട്ടും അലക്സാണ്ടർ വെറ്റാലിസ് മാർഷിയാലിസ് എന്ന മൂന്ന് പേരുടെ ശിരസ് ഛേദിച്ചു നാലു മാസം കഴിഞ്ഞ് അമ്മയെയും അങ്ങനെ തന്നെ വധിച്ചു വിശുദ്ധ ഫെലിജി താസ് മക്കളെ വളർത്തിയതുപോലെ സുഹൃതത്തിലുറച്ചു നിൽക്കാൻ മാതാപിതാക്കന്മാർ മക്കൾക്ക് ശിക്ഷണം നൽകുകയാണെങ്കിൽ ക്രൈസ്തവ ലോകം സ്വർഗ്ഗമായി മാറും